ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബുധനാഴ്ച രാത്രി 8:30 ലഭിച്ച വിവരമനുസരിച്ച് 245 മരണം സ്ഥിരീകരിച്ചു. 240 പേരെ കാണാതായെന്നാണ് വിവരം. ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് വയനാടും കേരളവും. ഉറ്റവരെ കാണാതായവരെ തേടിയുള്ള ബന്ധുക്കളുടെ പരക്കം പാച്ചിലും തേങ്ങലടിച്ചുള്ള വാക്കുകളും മാത്രമാണ് മുണ്ടക്കയിൽ നിന്നും പുറത്തു വരുന്നത്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. ചൊവ്വാഴ്ച മോശം കാലാവസ്ഥ മൂലം താൽക്കാലികമായി നിർത്തിവെച്ച രക്ഷാദൌത്യം ബുധനാഴ്ച അതിരാവിലെ തുടങ്ങിയിരുന്നു. ബന്ധുക്കൾ ആരോഗ്യ സ്ഥാപനങ്ങളിൽ അറിയിച്ച കണക്കുകൾ പ്രകാരം ഇനിയും 211 പേരെ കണ്ടെത്താനുണ്ട്. അതിനായുള്ള പ്രവർത്തനങ്ങളാണ് ബുധനാഴ്ച നടന്നത്. ഓരോ നിമിഷവും മരണസംഖ്യ കൂടി വരുന്നത് ആശങ്കയും വേവലാതിയും ഉയർത്തുന്നുണ്ട്. വയനാട് മുണ്ടക്കയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തം അവലോകനം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം കഴിഞ്ഞു. മുണ്ടക്കൈ പൂർണ്ണമായും തകർന്നെന്നാണ് വിലയിരുത്തൽ. മണ്ണിന് അടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തണമെങ്കിൽ കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കണമെന്നും അവലോകന യോഗം വിലയിരുത്തി. വ്യോമസേനയുടെ രണ്ടാമത്തെ വിമാനമാണ് ഇന്നെത്തിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ 17 ട്രക്കുകളിലായി ഇവ ചൂരൽമലയിൽ എത്തിക്കും. പാലം നിർമ്മാണം പുരോഗമിക്കുകയാണ്. അവർ ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ ഉറപ്പു പറഞ്ഞത് നാളത്തേക്ക് പാലം പൂർണ്ണതയിലെത്തിക്കാൻ കഴിയുമെന്നാണ്. ദുരന്ത സാഹചര്യത്തെ നേരിടാനുള്ള അടിയന്തര നടപടികൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. റിലീഫ് ക്യാമ്പുകളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുന്നതിനും പെട്രോൾ ഡീസൽ പമ്പുകളിൽ ആവശ്യത്തിന് ഇന്ധന ലഭ്യത ഉറപ്പുവരുന്നതിനും ദുരന്ത മേഖലയിൽ മണ്ണെണ്ണയുടെ ലഭ്യത ഉറപ്പുവരുന്നതിനുമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മൊബൈൽ ടവറുകൾ, ജനറേറ്ററുകൾ ഇവ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഇന്ധന ലഭ്യത ഉറപ്പുവരുത്താൻ ഓയിൽ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയിൽ പ്രവർത്തനയോഗ്യമല്ലാതായ റേഷൻ കടകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കും. ദുരന്ത പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മേപ്പാടി, കൽപ്പറ്റ സൂപ്പർ മാർക്കറ്റുകളിലും കൽപ്പറ്റ ഡിപ്പോയുടെ കീഴിലുള്ള 13 ഔട്ട്ലെറ്റുകളിലും അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് സപ്ലൈകോവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാടിനെ ദുരന്തഭൂമിയാക്കിയത് 2 ആഴ്ചയോളം തുടർച്ചയായി പെയ്ത അതിതീവ്ര മഴയാണെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിഗമനം. 2019 വയനാട് പുത്തുമല ദുരന്തം ഉണ്ടാക്കിയതിന് സമാനമായ കാലാവസ്ഥ അന്തരീക്ഷമായിരുന്നു ഇത്തവണയും വിനാശം വിതച്ചത്. വയനാട് മുണ്ടക്കയിൽ ഉണ്ടായത് വൻ ദുരന്തമാണെന്നും സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. വയനാട്ടിലെ ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിച്ചു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ 2018-ലും 2019-ലും അതിജീവിച്ച കേരളം ഇതും അതിജീവിക്കുമെന്നും ഗവർണർ പറഞ്ഞു. വയനാട് മുണ്ടക്കയിലുണ്ടായ ദുരന്തത്തിൽ ദുരിതബാധിതർക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുവാൻ തിരുവനന്തപുരം കലക്ടറേറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ കളക്ഷൻ സെന്റർ തുറന്നു. ദുരിതബാധിതർക്ക് സഹായമായി സാധനങ്ങൾ വാങ്ങിയവർക്ക് കളക്ഷൻ സെന്ററിൽ എത്തിക്കാൻ കഴിയും. രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് സെന്റർ പ്രവർത്തിക്കുക. മൈസൂരിലേക്ക് യാത്ര ചെയ്യുന്നവർ വയനാട് വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് കണ്ണൂർ ജില്ലാ ഭരണകൂടം അറിയിച്ചു. വയനാട് വഴി പോകുന്നതിന് പകരം ഇരിട്ടി കൂട്ടുപുഴ റോഡ് വഴി യാത്ര ചെയ്യണമെന്നാണ് നിർദ്ദേശം. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾക്ക് ഒഴികെ മറ്റുള്ള വാഹനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ചുരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാനും മുണ്ടക്കൈ രക്ഷാപ്രവർത്തന സാമഗ്രികൾ എത്തിക്കുന്നതിനും ചുരത്തിലൂടെ സഞ്ചാരപാതയൊരുക്കാനാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, ഗ്രാമിക.